സൈറാം, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. കാരണം ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരനുണ്ട്. ചിത്രകാരനെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ക്യാൻവാസിൽ പെയിൻറ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ചിത്രകാരൻ എന്ന് പറയുന്നത് മണലുകൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മണലുകൊണ്ട് രൂപങ്ങളെ ക്യാൻവാസിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ബാബു എന്ന് പറയുന്ന ഈ ചിത്രകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോക പ്രശസ്തനാണ്. അനവധി ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം അവിടെയുള്ള രാജ്യത്തിൻ്റെ തലവന്മാരായിട്ടുള്ള പല ആൾക്കാരെയും വളരെ ഭംഗിയായിട്ട് ചിത്രത്തിൽ വരച്ച്, ഇപ്പോൾ കാരണം ആ ചിത്രം നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം ആ രാജ്യത്ത് പോയിട്ടാണ് അദ്ദേഹം ആ ഒരു ചിത്രരചന നടത്തുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാവുന്നത്, നമുക്കിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജി സ്വന്തം അമ്മ മോദിജിയുടെ വായിൽ ഒരു ചെറിയൊരു മധുരം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രരചനയാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത്. പിന്നെ ഒന്ന്, നമ്മുടെ മോദിജിയുടെ വലങ്കൈയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് വളരെയധികം ശക്തനായിട്ടുള്ള ബി ജെ പിയുടെ സാരഥിയായിട്ടുള്ള അമിത്ഷാ, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് പിന്നെയുള്ളത്. പിന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു അറേബ്യൻ രാജാവ് അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് പായുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് പിന്നെ ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകള് വളരെ ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മകൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവരുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുമ്പിലുള്ള മണ്ണെടുത്തിട്ടാണ് ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. അതൊരു മയിൽപ്പീലിയും, ഒരു വിളക്ക് കത്തുന്നത് അതിൻ്റെ ബാക്കിൽ ഒരു മയിൽപ്പീലി, അങ്ങനത്തെ ഒരു നല്ലൊരു ചിത്രമാണ്. ഇതെല്ലാം മണലാണ്, കംപ്ലീറ്റ് മണ്ണും മണലും ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കുള്ളത് നമ്മളെ എല്ലാവരുടെയും സരസ്വതി ദേവിയായിട്ടുള്ള മൂകാംബിക ദേവി. നമുക്ക് എല്ലാവർക്കും അറിയാം യേശുദാസ് പോലെയുള്ള ആൾക്കാർ, മഹാഗായകന്മാർ മുഴുവൻ ആ സരസ്വതി മണ്ഡപത്തിൽ പോയി ഗാനാലാപനം നടത്തിക്കൊണ്ട് ആ ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു അവസരം, അത് നമ്മളുടെ എല്ലാവരുടെയും മൂകാംബിക ദേവിയാണ്. ആ ദേവിയെ വളരെ മനോഹരമായിട്ട്, നയന മനോഹരമായിട്ട് അദ്ദേഹം വിവിധ വർണ്ണങ്ങളായിട്ടുള്ള മണലിൽ ചിത്രീകരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ആ മണൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കറുത്ത മണൽ കൊണ്ടും ബാക്കി റെഡ്, യെല്ലോ, അങ്ങനെ വിവിധ ഇനങ്ങളായിട്ടുള്ള കഴുത്തിൽ കിടക്കുന്ന ഒരു രത്നക്കല്ല്, അതുപോലെ ഉപയോഗിച്ചിട്ടുള്ള പട്ട്, അതിലുള്ള ഡിസൈനുകൾ, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മണൽ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ മണൽ മുഴുവൻ പലതും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന മണലുകൾ വരെ നമുക്കിവിടെ ഇന്ത്യൻ മഹാരാജ്യത്ത് കിട്ടാത്ത മണലുകളൊക്കെ പുറമേ നിന്ന് അദ്ദേഹം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരു മരം കൊത്തി ഒരു മരത്തിൽ കൊത്തുന്ന ഒരു രൂപം. നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മരത്തിൽ കൊത്തുകയാണെന്ന് തോന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഒരു സ്ത്രീ ബാക്കിൽ മരരൂപത്തിലാണ് ആ സ്ത്രീനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതിൽ മരകൊത്തിയായിട്ടുള്ള ഒരു പുരുഷൻ ആ അബലയായിട്ടുള്ള സ്ത്രീയെ കൊത്തിപ്പറിക്കുന്ന ഒരു മനോചിന്ത അദ്ദേഹം അത് ക്യാൻവാസിൽ മണലിലാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അത് മാത്രമല്ല, അദ്ദേഹം വളരെ കലാരൂപം കലാബിരുദുള്ള ഒരു അദ്ദേഹം കൂടിയാണ്. അദ്ദേഹം 18-ാം പടിയിൽ അയ്യപ്പൻ ഇരിക്കുന്ന ഒരു ചെറിയൊരു രൂപം അദ്ദേഹം സ്വന്തം കയ്യാൽ മെനഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത്. ഇങ്ങനെ അനവധി ചിത്രങ്ങൾ മണൽ കൊണ്ട് നിർമ്മിച്ച് മനുഷ്യ മനസ്സിനെ കീഴടക്കുന്ന ആ കരവിരുത് നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കും. ഇദ്ദേഹം ആണ് ബാബു. ബാബു എന്ത് പറയും? ബാബു എടക്കുന്നി. ഇദ്ദേഹത്തിന്റെ പേര് ബാബു എടക്കുന്നി. ഇദ്ദേഹത്തിന്റെ കലാവിരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും എന്താ നിർവചിക്കാൻ പറ്റില്ല, അനിർവചനീയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താ പറയുക, ആ മോദിജിനെയൊക്കെ അതുപോലെ തന്നെ അമിത്ഷായൊക്കെ അങ്ങനെ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന രൂപത്തിലാണ് അത് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പം എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇത് അമിത്ഷായുടെ ബർത്ത്ഡേ വരുന്ന 22-ാം തീയതി അല്ലേ, 22-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അത് ഹൈദരാബാദ്, അഹമ്മദാബാദ്. അപ്പൊ അഹമ്മദാബാദിൽ പോയിട്ട് ഇത് കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന
വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള കലാധർജി ഉണ്ട് നമ്മുടെ കൂടെ. അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ബാബുവും കൂടിയിട്ടാണ് ഇപ്പോ ഹൈദരാബാദ് പോയിട്ട്, അഹമ്മദാബാദ് പോയിട്ട്, ഗുജറാത്ത് അഹമ്മദാബാദിൽ പോയിട്ട് അത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമിത്ഷായുടെ വീട്ടിൽ പോയി, അദ്ദേഹം ബോംബെയിലാണ് ജനിച്ചത്, അവിടെ പോയി അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലത്തെ മണ്ണ് എടുത്തും കൊണ്ടാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ആ മണ്ണുകൊണ്ടാണ്. അപ്പോ ആ ഏതൊരു ചിത്രം വരയ്ക്കുമ്പോഴും ഇതുപോലെയുള്ള മഹാന്മാരുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു നിഷ്ഠയുണ്ട്. കാരണം അദ്ദേഹം അവിടെ എവിടെയാണോ ആ മഹാൻ ജനിച്ചിട്ടുള്ളത്, ആ ജനിച്ച സ്ഥലത്ത് പോയിട്ട് ആ അദ്ദേഹത്തിന്റെ കാൽപാത് കാൽ ചവിട്ടിയിട്ടുള്ള മണ്ണെടുത്തിട്ടാണ് അതിന്റെ ഒരു സൃഷ്ടി രൂപം കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു സൃഷ്ടിക്ക് ഒരു ജീവൻ തുടിപ്പ്, ജീവന്റെ തുടിപ്പ് ഉണ്ടാവുന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ മോദിജിയുടെ ആ അമ്മ വായിൽ കൊടുക്കുന്ന രൂപം തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം അത്രയും നയന മനോഹരമായിട്ട് ഒരു ജീവൻ ഉള്ള പോലെയാണ്, ജീവന്റെ തുടിപ്പുള്ള പോലെയാണ് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ബാബു എടക്കുന്നേക്ക് സർവ ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോരാത്തിന് ദീപാവലിയാണ്. ഈ ദീപാവലി ദിവസത്തിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഒരു ബാബു എടക്കുന്നിക്ക് ശിവാശ്രമത്തിൻ്റെയും എൻ്റെയും പേരിൽ ദീപാവലി ആശംസകൾ നേരുന്നു. ഈ കലാകാരൻ ലോകപ്രശസ്തനാവട്ടെ. അതിന് ജഗതീശ്വരിയായിട്ടുള്ള മൂകാംബികയും സർവ്വ ദേവതകളും അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിറാം.